6 വയസ്സുള്ള ഒരാൺകുട്ടി തന്റെ 4 വയസ്സുകാരി കുഞ്ഞനീതിക്കൊപ്പം കടൽ തീരത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അല്പദൂരം പിന്നിട്ടപ്പോൾ ഒപ്പം നടന്നിരുന്ന പെങ്ങൾ കൂടെയില്ലെന്ന് മനസ്സിലാക്കി അവൻ തിരിഞ്ഞു നോക്കി. റോഡരികിൽ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയുടെ ചില്ലുകൂട്ടിനുള്ളിലേക്ക് അതീവ താല്പര്യത്തോടെ നോക്കി നിൽക്കുന്ന കുഞ്ഞനിജത്തിയെ കണ്ടു. എന്താണ് ഇത്ര താല്പര്യത്തോടെ നോക്കുന്നതെന്നറിയാൻ കൗതുകത്തോടെ അവൻ അവൾക്കരികിലെത്തി. പെങ്ങൾ ചില്ലുകൂട്ടിനകത്തേക്ക് വിരൽ ചൂണ്ടി. മനോഹരമായ ഒരു ടെഡ്ഡി ബിയർ. അനീതിയുടെ മുഖത്ത് തെളിഞ്ഞ പ്രതീക്ഷയുടെ പൊൻതിളക്കം കണ്ട് മറ്റൊന്നും ആലോചിക്കാതെ അവൻ ചോദിച്ചു, മോൾക്കിത് വേണോ? അവൾ അവനെ നോക്കി പ്രതീക്ഷയോടെ മൂളി. അവൻ അവളെയും കൂട്ടി കടയ്ക്കകത്തേക്ക് കയറി. നേരെ നടന്നു ചെന്ന് പാവക്കുട്ടിയെടുത്ത് അനീതിയുടെ കയ്യിൽ കൊടുത്തു. അവളുടെ കവളിൽ 1000 മഴവില്ലുകൾ പൂത്തിറങ്ങി. ഇതെല്ലാം അതീവ കൗതുകത്തോടെ വീക്ഷിച്ചുകൊണ്ട് പ്രായം ചെന്ന കടയുടമ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പാവയും എടുത്ത് അനീതിയെയും കൂട്ടി ക്യാഷ് കൗണ്ടറിലെത്തിയ പയ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്കിൾ, ഈ ടെഡ്ഡി ബിയറിന് എന്താണ് വില? മോന്റെ കയ്യിൽ എന്തുണ്ട് തരാൻ? അതീവ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കടയുടമ ചോദിച്ചു. കുട്ടി കയ്യിലിരുന്ന കുഞ്ഞു ബാസ്കറ്റ് മേശപ്പുറത്തേക്ക് കുടഞ്ഞിട്ടു. അതിൽ കടപ്പുറത്തു നിന്നും ഇരുവരും ചേർന്ന് ശേഖരിച്ച മണ്ണുപുരണ്ട കക്കയുടെ തോടുകളും കുഞ്ഞു ശംഖുകളുമായിരുന്നു. അവൻ പ്രതീക്ഷയോടെ കടയുടമയെ നോക്കി. കടയുടമ പണം എണ്ണിയെടുക്കുന്ന ജാഗ്രതയോടെ അവ എണ്ണിത്തിട്ടപ്പെടുത്തിയ ശേഷം കുട്ടിയെ നോക്കി. കുട്ടി തെല്ലാശങ്കയോടെ ചോദിച്ചു, ഇത് മതിയാകാതെ വരുമോ? മതിയാകാതെ വരുമോന്നോ? സത്യത്തിൽ ഇത് ഒത്തിരി കൂടുതലാണ്. ഞാൻ ബാക്കി തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് 4 കക്കത്തോടുകൾ മാത്രമെടുത്ത് തന്റെ മേശവലിപ്പിലിട്ട ശേഷം ബാക്കിയുള്ളവ അവന് തിരികെ നൽകി. ഏറെ ആഹ്ലാദത്തോടെ തിരികെ ബാസ്കറ്റിൽ നിക്ഷേപിച്ച ശേഷം ആഹ്ലാദവതിയായ കുഞ്ഞു പെങ്ങളുടെ കൈപിടിച്ച് അവൻ യാത്രയായി. കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ കടയിലെ ജോലിക്കാരൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി ചോദിച്ചു, ഒരു വിലയുമില്ലാത്ത കക്കത്തോടുകൾ വാങ്ങി പകരം വില കൂടിയ പാവ താങ്കൾ കുട്ടികൾക്ക് കൊടുത്തുവല്ലോ? വൃദ്ധനായ കടയുടമ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അത് തീരെ വിലയില്ലാത്തതാണ്. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വില മതിക്കാനാവാത്തതും. ഈ കുഞ്ഞു പ്രായത്തിൽ പണത്തിന്റെ മൂല്യമൊന്നും അവൻ അറിയില്ല. പക്ഷേ വളർന്ന് വലുതാകുമ്പോൾ അവനത് മനസ്സിലാകും. ബാല്യത്തിൽ ഒരു വിലയുമില്ലാത്ത 4 കക്കത്തോടുകൾ കൊടുത്ത് വില കൂടിയ ഒരു കളിപ്പാട്ടം അനീതിക്ക് വാങ്ങിക്കൊടുത്തത് അവൻ ഓർക്കും. അപ്പോൾ തീർച്ചയായും അവൻ എന്നെയും ഓർക്കും. ഈ ലോകത്തിൽ നന്മയുള്ള ചിലതെങ്കിലും അവശേഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അവന്റെ ഉള്ളിൽ നന്മയുടെ ഊർജം നിറയും. തനിക്കും നല്ലൊരു മനുഷ്യനാകണമെന്ന് ദൃഢനിശ്ചയം അവനെടുക്കും. നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ് ലോകമാകമാനം പ്രകാശം പരത്തി പടർന്നു പന്തലിക്കുന്നത്. നല്ല പ്രവൃത്തികൾ നന്മയുടെ ഊർജം ലോകം മുഴുവൻ പ്രസരിപ്പിക്കും. തെറ്റായ പ്രവൃത്തികൾ ലോകത്തെ ഇരുട്ടിലാഴ്ത്തുകയും ചെയ്യും. പൊതുസമൂഹത്തിന് ഏറെ ഉപകാരപ്രദമായ ഈ സന്ദേശം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഓമൈ ഹെൽത്ത് ട്വീറ്റിംഗ്.